തനിക്ക് രണ്ടാം ജന്മം നൽകിയ യൂസഫ് അലിയെ ആദ്യമായി നേരിൽ കണ്ടപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകളുമായി കേരള വിഷന്റെ വേദിയിൽ ബെക്സ് കൃഷ്ണ. കേരള വിഷൻ 15-ാം വാർഷികാഘോഷ വേദിയാണ് ഹൃദയഹാരിയായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. തൂക്കുകയറിൽ നിന്ന് ജീവിതത്തിലേക്ക് തന്നെ എത്തിച്ച മനുഷ്യന് നന്ദി പറഞ്ഞ ബെക്സ് കൃഷ്ണ. തനിക്ക് രണ്ടാം ജന്മം നൽകിയ ദേവദൂതനെ ബെക്സ് നേരിൽ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. കേരള വിഷൻ 15-ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എത്തിയത്. ബെക്സിന്റെ വാക്കുകൾ കേട്ടപ്പോൾ കണ്ടിരുന്ന കാണികളുടെ കണ്ണും ഈറനണിഞ്ഞു. എൻ്റെ പേര് ബെക്സ് കൃഷ്ണൻ. ഞാനിങ്ങനെ യു എയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ യു എയിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. അപ്പം അങ്ങനെ ആക്സിഡൻറ്റിൽ ഞാൻ അവിടെ വാഹനം നിർത്താത്തൊരു കാരണത്താൽ അത് വലിയ കേസായിട്ട് മാറി. അതിൽ വധശിക്ഷ എനിക്ക് യു എയിൽ കിട്ടുമായിരുന്നു. അങ്ങനെ വധശിക്ഷ കിട്ടിയതിന് ശേഷം ഞാനൊരു 8.5 വർഷം 9 വർഷത്തിനടുത്ത് ഞാൻ ജയിലിലുണ്ടായിരുന്നു. അങ്ങനെ ജയിലിൽ കിട്ടിയ സമയത്ത് ഇത് യൂസഫ് അലി സാറിൻ്റെ അടുത്ത് എൻ്റെ ഒരു അളിയൻ മുഖേന അത് അദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ഇപ്പോൾ ഒരു ബന്ധു ഇടപെടുന്നതിനേക്കാളും ഇതായിട്ട് എനിക്ക് ഞാനായിട്ട് രക്തബന്ധമോ ഒരു ബന്ധമില്ലാഞ്ഞിട്ടും ഒരു ബന്ധു രക്തബന്ധത്തിലുള്ള ഒരാൾ നമ്മുടെ സഹോദരനെ ഇടപെടുന്ന രീതിയിൽ അദ്ദേഹം ഇടപെട്ടു. അതിൽ എന്നെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ഇദ്ദേഹം അറിയപ്പെടാത്തയും അറിയപ്പെടുന്നതായാലും പെടാത്ത കേസുകളായാലും ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതെൻ്റെ രണ്ടാം ജന്മമാണ്. അപ്പോൾ യൂസഫ് അലി സാറാണ് രണ്ടാം ജന്മം ദൈവത്തിൻ്റെ കയ്യിലൂടെ എനിക്ക് ജീവിക്കാനുള്ള അവസരം തന്നത്. അതിന് യൂസഫ് അലി സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി. താങ്ക് യു. എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന യൂസഫ് അലി സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി കേരള വിഷൻ ചാനലിലൂടെ പറയാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. തന്റെ രക്ഷകനെ കാണാൻ കുടുംബത്തോടൊപ്പം എത്തിയ ബെക്സ് കൃഷ്ണ സംഭാഷണ മധ്യേ യൂസഫ് അലിയെ നോക്കി എന്നെ ദൈവത്തെ പോലെ വന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു മുഴിപ്പിക്കും മുൻപ് ബെക്സിനെ കെട്ടിപ്പിടിച്ച യൂസഫ് അലി പറഞ്ഞ വാക്കുകളും ഹൃദയഭേദകമായിരുന്നു. സാറ്, എനിക്ക് പുതിയൊരു ജീവിതം തന്നാണ്. ഞാൻ അവിടെ വെച്ചിട്ട് ജീവിതം തരുന്നതും ജീവിതം എടുക്കുന്നതും ദൈവമാണ്. മനുഷ്യന് യാതൊരു കഴിവില്ല. അപ്പോ മനുഷ്യന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അഹംഭാവിയാണ്. മനുഷ്യനൊരു കഴിവില്ല, ദൈവം അങ്ങനെ തോന്നിച്ചു. ഞാൻ ചെന്ന് പറഞ്ഞവര് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടത് സ്വീകരിച്ചു. അപ്പൊ നമ്മൾ ആദ്യം ദൈവത്തിനെയാണ്. നമ്മൾക്ക് നന്ദി വേണ്ട, ദൈവത്തിനോട് നന്ദി പറയണം. എം എ യൂസഫ് അലിയെ കണ്ട സന്തോഷത്തിൽ ബെക്സിന്റെ വാക്കുകളിടറിയപ്പോൾ കണ്ടുനിന്ന വേദിയും സദസ്സും ഈറനണിഞ്ഞു. വേദന നിറഞ്ഞ വർഷങ്ങളിലെ ദിനങ്ങളിൽ ഓരോന്നും തന്നെ രക്ഷിക്കാൻ അല്ലാ ഒരു മെസ്സഞ്ചറിനെ അയക്കണമെന്ന് ജയിലിനുള്ളിലെ മസ്ജിദിൽ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ബെക്സ് കൃഷ്ണൻ പറഞ്ഞു. ഞാൻ എന്താ വെച്ചാൽ, അവിടെ ഒരു മസ്ജിദ് ഉണ്ട് ഈ ജയിലിനകത്ത്. അപ്പോ അവിടെ ഒരു 250-300 ഇത്രയും സ്പേസ് ഉള്ള ഒരു മസ്ജിദാണ്. അപ്പൊ അവിടെ ഞാൻ ചെന്ന്, ഞാൻ ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ഇസ്ലാമിക മസ്ജിദിൽ ചെന്നിട്ട് ഞാൻ ഓതൊക്കെ കൊടുത്ത് അവര് പറയുന്നതനുസരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അള്ളയോട് പറയാനുള്ളത് എനിക്ക് ഒരു മെസ്സഞ്ചർ വിടണം എന്നെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ആ മെസ്സഞ്ചറാണ് ഇദ്ദേഹം. ഞാനപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇദ്ദേഹം ഒരു മെസ്സഞ്ചർ വിടണം, അള്ള ഒരു മെസ്സഞ്ചർ വിടണം എന്നായിരുന്നു. അത് നമ്മൾ ഈശ്വരൻ അള്ള ഞങ്ങൾ പഠിപ്പിക്കുന്നത് റബ്ബുൽ ആലമീൻ എന്നാണ്. അള്ളാഹു ദൈവം ലോകത്തിൻ്റെ മുഴുവനാണ്. ഒരാൾക്ക് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ അല്ല, അതാണ് ദൈവം. ഏകം സദ് വിപ്ര ബഹുധാ വദന്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒന്നിലേക്കാണ്. അപജാനന്തി മാം മൂഢ മനുഷ്യം തരുമാശ്രിതം പരംഭാവമജാനന്ദ മാമഭൂത മഹേശ്വരം. അതാണ് റബ്ബുൽ ആലമീൻ. ബെക്സ് കൃഷ്ണന്റെ ഭാര്യ വീണ, മകൻ അദ്വൈത്, ഇളയ മകളായ ഈശ്വര്യ എന്നിവരും യൂസഫ് അലിയെ കണ്ട് നന്ദി അറിയിക്കാൻ എത്തിയിരുന്നു. 2012 സെപ്റ്റംബർ 7 അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ബെക്സിന്റെ ജീവിതം മാറ്റിമറിച്ച അപകടം നടന്നത്. ജോലി സംബന്ധമായി മുസഫയിലേക്ക് പോകവേ സംഭവിച്ച കാർ അപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയായിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്യയ്ക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സിനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു. CCTV തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ ഇടയിലേക്ക് കാർ പാഞ്ഞുകയറിയാണ് മരണം സംഭവിച്ചതെന്ന് തെളിഞ്ഞതിനാലാണ് മാസങ്ങൾ നീണ്ട വിചാരണകൾക്ക്
ശേഷം യു എ ഇ സുപ്രീംകോടതി 2013 ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതേ തുടർന്ന് തകർന്നുപോയ കുടുംബം ബന്ധുമുഖേന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയെ ബന്ധപ്പെട്ട് മോചനത്തിനായി ഇടപെടണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു. കേരള വിഷൻ എം ഡി രാജ്മോഹൻ മാംബ്രയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി കെ വി രാജൻ, കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മെട്രോ 7 ന്യൂസ്, എറണാകുളം. ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.